ടു മൈ ചാനൽ കുട്ടി ക്രാഫ്റ്റ് ക്ലാസ്. കുട്ടി ക്രാഫ്റ്റ് ക്ലാസ്സിൽ നിന്നൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതുപോലെ ഡിസൈനുള്ള കുറച്ചധികം ബോട്ടിൽ കിട്ടി. അപ്പം ഞാൻ ഇതിലുള്ള ഗ്ലാസ് പെയിൻ യൂസ് ചെയ്ത് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മൂന്ന് സൈഡിലും ഇതുപോലെ ഡിസൈൻ ഉണ്ട്. ഒരു സൈഡ് മാത്രമാണ് കേട്ടോ പ്ലെയിനായിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിന് യൂസ് ചെയ്തത് ഗ്ലാസ് പെയിൻറ്റാണ്, ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓരോ ബോക്സിലും ഓരോ കളേഴ്സ് കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ ബോക്സിലുണ്ടായിരുന്ന എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഒരു കളറെല്ലാം മിക്സ് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ ആദ്യം യെല്ലോ എടുത്ത് കുറച്ചധികം ബോക്സിലൊക്കെ പെയിൻറ് ചെയ്തതിന് ശേഷം അടുത്ത കളേഴ്സ് എടുത്തു. അങ്ങനെ കളേഴ്സ് മാറി മാറി യൂസ് ചെയ്തു. അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം എടുത്തു ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ രണ്ട് ബോട്ടിൽ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ നാല് ബോട്ടിൽ എടുത്ത് വെച്ചെങ്കിലും രണ്ട് ബോട്ടിലേ നിർത്തി. ഇതന്നെ മൂന്ന് ദിവസം വേണ്ടി വന്നു കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മുടെ പ്ലെയിനായിട്ട് ഒരു സൈഡ് ഒരു ഭാഗം മാത്രം പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അവിടെ ഞാൻ യെല്ലോ ഷെയ്ഡാണ് കൊടുത്തത്. അപ്പോൾ ഇത് ഈ ഗ്ലാസ് പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ, മൂന്ന് സൈഡും ഉണങ്ങിയതിന് ശേഷം പ്ലെയിനായിട്ടുള്ള ഭാഗത്ത് ഞാൻ യെല്ലോ ഫാബ്രിക് പെയിൻ്റാണ് കൊടുത്തത്. അതിന് ഗ്ലാസ് പെയിൻ്റ് അല്ല, ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ക്യാപ്പ് ഇടുന്ന ഭാഗം പ്ലെയിനായിട്ട് ഇട്ടിരുന്നത്. അവിടെ ഞാനൊരു മൂന്നാലഞ്ച് കളേഴ്സ് ഒരുമിച്ച് കൊടുത്തു. ക്യാപ്പ് ഇടുന്ന അവിടുത്തെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു ക്യാപ്പിൻ്റെ മോഡല്. ബാക്കി പിങ്കും റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എൻ്റെ ബോട്ടിൽ ആർട്ട് റെഡിയായി. അതിനുശേഷം ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈനർ ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ യൂസ് ചെയ്ത് രണ്ട് ബോട്ടിലും വേർഡിങ്സ് എഴുതി. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ് ആൻഡ് ഹോം ഈസ് മൈ ഹാപ്പി പ്ലേസ്. അങ്ങനെ രണ്ട് വേർഡിങ്സ് എഴുതി. അപ്പോൾ എൻ്റെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡിയായി. ക്രിസ്റ്റൽ മോഡൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് കണ്ടോ, വെളിച്ചത്താണെങ്കിലും ഇരുട്ടത്താണെങ്കിലും ഭയങ്കര ഗ്ലേസിങ് ആണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഭംഗി കണ്ടപ്പോൾ എനിക്ക് സത്യം വന്നു നല്ല സന്തോഷം തോന്നി. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അതിനുള്ള ഫലം ഉണ്ടായല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ബോട്ടിൽ ഇങ്ങനെ തുറന്നിരിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഷോക്കേസിൽ വെച്ചായിട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ലൈറ്റ് ഇട്ട് വെച്ചാലും രാത്രി നല്ല ഭംഗിയായിരിക്കും. മിക്സഡ് കളേഴ്സ് അല്ലേ, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഷോ പീസായിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു, ബൈ ബൈ.